Hi friends, welcome to Everyday I'm Calculating. This video is in the LDC exam. Roga Pradiro the Shakti Nalguna, Recta Tile Pradana Kadagam, Shwe the Rectanukal. Roga Pradiro the Shakti Nalguna, Recta Tile Pradana Kadagam, Shwe the Rectanukal. Recta the Kurchula Padana Mana Hematology, and then Recta the Kurchula Padana Mana Hematology. ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് രക്തത്തിനെയാണ് ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തത്തിനെയാണ് ശരീരത്തിലെ ഏറ്റവും വലിയ ദ്രാവക രൂപത്തിലുള്ള സംയോജക കലയാണ് രക്തം എന്താണ് ശരീരത്തിലെ ഏറ്റവും വലിയ ദ്രാവക രൂപത്തിലുള്ള സംയോജക കലയാണ് രക്തം രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ എന്താണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ രക്തത്തിന് Oxygen കൊണ്ടുപോകാനുള്ള കഴിവ് നൽകുന്ന ഘടകമാണ് ഹീമോഗ്ലോബിൻ എന്താണ് രക്തത്തിന് ഓക്സിജൻ കൊണ്ടുപോകാനുള്ള കഴിവ് നൽകുന്ന ഘടകമാണ് ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ഇരുമ്പ് എന്താണ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ഇരുമ്പ് മൂന്ന് തരം രക്താണുക്കളാണ് ഉള്ളത് ആദ്യത്തേത് അരുണ രക്താണു അല്ലെങ്കിൽ ചുവന്ന രക്താണു RBC റെഡ് ബ്ലഡ് കോർപ്പസെൽസ് റെഡ് ബ്ലഡ് സെൽസ് എറിത്രോസൈറ്റ് എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു രണ്ടാമത്തേത് ശ്വേത രക്താണുക്കൾ WBC വൈറ്റ് ബ്ലഡ് സെൽസ് വൈറ്റ് ബ്ലഡ് കോർപ്പസെൽസ് ല്യൂക്കോസൈറ്റ് എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു മൂന്നാമത്തെ രക്താണുവാണ് പ്ലേറ്റ്ലെറ്റുകൾ ഏതൊക്കെയാണ് അരുണ രക്താണു ശ്വേത രക്താണു പ്ലേറ്റ്ലെറ്റുകൾ RBC WBC പ്ലേറ്റ്ലെറ്റുകൾ അപ്പോൾ ഒരിക്കൽ കൂടി പറയാം രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹീമറ്റോളജി ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തത്തിനെയാണ് ശരീരത്തിലെ ഏറ്റവും വലിയ ദ്രാവക രൂപത്തിലുള്ള സംയോജക കലയാണ് രക്തം രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ രക്തത്തിന് ഓക്സിജൻ കൊണ്ടുപോകാനുള്ള കഴിവ് നൽകുന്ന ഘടകമാണ് ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ഇരുമ്പ് മൂന്ന് തരം രക്താണുക്കളാണ് ഉള്ളത് അരുണ രക്താണു അല്ലെങ്കിൽ ചുവന്ന രക്താണു ശ്വേത രക്താണു പ്ലേറ്റ്ലെറ്റുകൾ അരുണ രക്താണുവിനെ റെഡ് ബ്ലഡ് കോർപ്പസെൽസ് അല്ലെങ്കിൽ എറിത്രോസൈറ്റ് എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു ശ്വേത രക്താണുവിനെ ല്യൂക്കോസൈറ്റ് വൈറ്റ് ബ്ലഡ് സെൽസ് എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു മൂന്നാമത്തേത് പ്ലേറ്റ്ലെറ്റുകൾ ഒരിക്കൽ കൂടി പറയാം രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹീമറ്റോളജി ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തത്തിന് ശരീരത്തിലെ ഏറ്റവും വലിയ ദ്രാവക രൂപത്തിലുള്ള സംയോജക കലയാണ് രക്തം രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഹീമോഗ്ലോബിൻ രക്തത്തിന് ഓക്സിജൻ കൊണ്ടുപോകാനുള്ള കഴിവ് നൽകുന്ന ഘടകം ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പ് മൂന്ന് തരം രക്താണുക്കൾ RBC WBC പ്ലേറ്റ്ലെറ്റുകൾ ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഉത്തരം ഹിമാദ്രി ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിരയാണ് ഹിമാദ്രി ഹിമാലയത്തിലെ മൂന്ന് സമാന്തര പർവ്വതനിരകളാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക് എന്നിവ എന്താണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക് എന്നിവ ഹിമാലയത്തിലെ മൂന്ന് സമാന്തര പർവ്വതനിരകളാണ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാദ്രി ചോദ്യത്തിൽ തന്നെയുണ്ട് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാദ്രി ഹിമാലയത്തിന്റെ വടക്കേ അറ്റത്തുള്ള പർവ്വതനിരയാണ് ഹിമാദ്രി ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏറ്റവും വടക്കേ അറ്റത്തുള്ള പർവ്വതനിര ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ഹിമാദ്രിയാണ് ഹിമാദ്രിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട കൊടുമുടികളാണ് മൗണ്ട് എവറസ്റ്റ് കാഞ്ചൻജംഗ നംഗപർവ്വതം ഏതൊക്കെയാണ് മൗണ്ട് എവറസ്റ്റ് കാഞ്ചൻജംഗ നംഗപർവ്വതം എന്നിവ ഹിമാദ്രിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട കൊടുമുടികളാണ് അപ്പൊ ഒരിക്കൽ കൂടി പറയാം ഹിമാലയത്തിലെ മൂന്ന് സമാന്തര പർവ്വതനിരകളാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക് എന്നിവ ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാദ്രി ഹിമാലയത്തിന്റെ വടക്കേ അറ്റത്തുള്ള പർവ്വതനിരയാണ് ഹിമാദ്രി ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് ഹിമാദ്രി ഹിമാദ്രിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട കൊടുമുടികളാണ് മൗണ്ട് എവറസ്റ്റ് കാഞ്ചൻജംഗ നംഗപർവ്വതം എന്നിവ ഡൽഹിയിലെ സുൽത്താൻ ഭരണകാലത്തെ വംശങ്ങളുടെ ശരിയായ ക്രമം ഏത് ഉത്തരം അടിമ ഖിൽജി തുഗ്ലക് സയ്യിദ് ലോധി ഡൽഹിയിലെ സുൽത്താൻ ഭരണകാലത്തെ വംശങ്ങളുടെ ശരിയായ ക്രമമാണ് അടിമ വംശം ഖിൽജി വംശം തുഗ്ലക് വംശം സയ്യിദ് വംശം ലോധി വംശം എന്താണ് അടിമ വംശം ആദ്യത്തേത് ഖിൽജി വംശം പിന്നീടുള്ളത് തുഗ്ലക് സയ്യിദ് ലോധി ഡൽഹിയിലെ സുൽത്താൻ ഭരണകാലത്തെ കുറിച്ച് വിശദമായ വീഡിയോ പിന്നാലെ വരുന്നുണ്ട്
കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം കാവേരി. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം കാവേരി. കാവേരിയുടെ പ്രധാന പോഷക നദികളാണ് കബനി, ഭവാനി, അമരാവതി, ഹേമവതി, ലക്ഷ്മണ തീർത്ഥ. എന്തൊക്കെയാണ് കാവേരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്? കബനി, ഭവാനി, അമരാവതി, ഹേമവതി, ലക്ഷ്മണ തീർത്ഥ എന്നിവ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന മൂന്ന് നദികളിൽ ഒന്നാണ് കബനി. ബാക്കി രണ്ട് നദികൾ നമുക്കറിയാം, ഭവാനി, പാമ്പാർ എന്നിവയാണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഒന്നാണ് കബനി. കേരളത്തിൽ കബനി നദി ഒഴുകുന്നത് വയനാട് ജില്ലയിലൂടെയാണ്. എന്താണ് കേരളത്തിൽ കബനി നദി ഒഴുകുന്നത് വയനാട് ജില്ലയിലൂടെയാണ്. കബനിയുടെ ആകെ നീളം 240 കിലോമീറ്റർ ആണ്. എന്നാൽ കേരളത്തിലൂടെ കബനിയുടെ 57 കിലോമീറ്റർ മാത്രമേ ഒഴുകുന്നുള്ളൂ. എന്താണ് കബനിയുടെ ആകെ നീളം എത്രയാണ്? 240 കിലോമീറ്റർ ആണ്. എന്നാൽ കേരളത്തിലൂടെ ഒരു 57 കിലോമീറ്റർ മാത്രമേ കേരളത്തിലൂടെ കബനി നദിയുടെ ഭാഗം ഒഴുകുന്നുള്ളൂ. കബനി നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്നുമാണ് കബനി നദി ഉത്ഭവിക്കുന്നത്. എന്താണ് വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്നുമാണ് കബനി നദി ഉത്ഭവിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? കാവേരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് കബനി, ഭവാനി, അമരാവതി, ഹേമവതി, ലക്ഷ്മണ തീർത്ഥ എന്നിവ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന മൂന്ന് നദികളിൽ ഒന്നാണ് കബനി, മറ്റ് രണ്ട് നദികളാണ് ഭവാനി, പാമ്പാർ. കേരളത്തിൽ കബനി നദി ഒഴുകുന്നത് വയനാട് ജില്ലയിലൂടെയാണ്. കബനിയുടെ ആകെ നീളം എത്രയാണ്? 240 കിലോമീറ്റർ ആണ്. കേരളത്തിലൂടെ കബനി നദിയുടെ 57 കിലോമീറ്റർ മാത്രമേ ഒഴുകുന്നുള്ളൂ. കബനി നദിയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്നുമാണ്. എന്താണ് വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്നുമാണ് കബനി നദി ഉത്ഭവിക്കുന്നത്. ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഉത്തരം അസം. ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? അസം. യക്ഷഗാനം കർണാടകയിലെ നൃത്തരൂപമാണ്. യക്ഷഗാനം എവിടുത്തെയാണ്? കർണാടകയിലെ നൃത്തരൂപമാണ്. തമാശ മഹാരാഷ്ട്രയിലെ നൃത്തരൂപമാണ്. യക്ഷഗാനം കർണാടകയിലെ നൃത്തരൂപമാണ്. ബിഹു അസമിലെ നൃത്തരൂപമാണ്. തമാശ മഹാരാഷ്ട്രയിലെ നൃത്തരൂപമാണ്. റൌഫ് ജമ്മു കാശ്മീരിലെ നൃത്തരൂപമാണ്. എന്താണ് റൌഫ്? ജമ്മു കാശ്മീരിലെ നൃത്തരൂപമാണ്. ബാംഗ്ര പഞ്ചാബിലെ നൃത്തരൂപമാണ്. കഥക് ഉത്തർപ്രദേശിലെ നൃത്തരൂപമാണ്. റൌഫ് എവിടുത്തെയാണ്? ജമ്മു കാശ്മീരിലെയാണ്. ബാംഗ്ര പഞ്ചാബിലെയാണ്. കഥക് ഉത്തർപ്രദേശിലെ നൃത്തരൂപമാണ്. ലോത്ത മധ്യപ്രദേശിലെ നൃത്തരൂപമാണ്. രാസലീല ഗുജറാത്തിലെ നൃത്തരൂപമാണ്. കഥക് എവിടുത്തെയാണ്? ഉത്തർപ്രദേശിലെയാണ്. ലോത്ത മധ്യപ്രദേശിലെയാണ്. രാസലീല ഗുജറാത്തിലെ നൃത്തരൂപമാണ്. അപ്പൊ ഒരിക്കൽ കൂടി പറയാം, ബിഹു അസമിലെ നൃത്തരൂപമാണ്. യക്ഷഗാനം കർണാടകയിലെ നൃത്തരൂപമാണ്. തമാശ മഹാരാഷ്ട്രയിലെ നൃത്തരൂപമാണ്. റൌഫ് ജമ്മു കാശ്മീരിലെ നൃത്തരൂപമാണ്. ബാംഗ്ര പഞ്ചാബിലെ നൃത്തരൂപമാണ്. കഥക് ഉത്തർപ്രദേശിലെ നൃത്തരൂപമാണ്. ലോത്ത മധ്യപ്രദേശിലെ നൃത്തരൂപമാണ്. രാസലീല ഗുജറാത്തിലെ നൃത്തരൂപമാണ്. ബിഹു അസം, യക്ഷഗാനം കർണാടക, തമാശ മഹാരാഷ്ട്ര, റൌഫ് ജമ്മു കാശ്മീർ, ബാംഗ്ര പഞ്ചാബ്, കഥക് ഉത്തർപ്രദേശ്, ലോത്ത മധ്യപ്രദേശ്, രാസലീല ഗുജറാത്ത്. കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? ഉത്തരം പാലക്കാട്. കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? ഉത്തരം പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് സൈലന്റ് വാലി. എന്താണ് കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് സൈലന്റ് വാലി. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന വനമാണ് സൈലന്റ് വാലി. എന്താണ് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന വനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1984. ആരാണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്? ഇന്ദിരാഗാന്ധിയാണ്. സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്തത് 1985 രാജീവ് ഗാന്ധിയാണ്. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധി വർഷം 1984. സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധി വർഷം 1985. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. എന്താണ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്.
സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴയെങ്കിൽ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. മാറിപ്പോവരുത്. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. അപ്പൊ ഒരിക്കൽ കൂടെ പറയാം, കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ നിത്യഹരിത വനം, കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നെല്ലാം അറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ്. എന്താണ് കേരളത്തിലെ നിത്യഹരിത വനം, ഏറ്റവും വലിയ മഴക്കാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? സൈലന്റ് വാലിയാണ്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സിംഹവാലം കുരങ്ങുകൾ കാണപ്പെടുന്ന വനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഏത് വർഷമാണ്? 1984 സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ്. വർഷം 1985. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കാണ്. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതാര്? ഉത്തരം K.M. പണിക്കർ. പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് സർദാർ K.M. പണിക്കറാണ്. കേരള സിംഹം, പുരളി ഷമ്മൻ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് കേരളവർമ്മ പഴശ്ശിരാജയാണ്. എങ്ങനെയൊക്കെയാണ്? കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്, പുരളി ഷമ്മൻ എന്നറിയപ്പെടുന്നതും പഴശ്ശിരാജയാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ K.M. പണിക്കറാണ്. പനമരം കോട്ട യുദ്ധം പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് പനമരം കോട്ട യുദ്ധം? ആരുമായി ബന്ധപ്പെട്ടതാണ്? പഴശ്ശിയുമായി ബന്ധപ്പെട്ടതാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശിയെ സഹായിച്ച ആദിവാസി വിഭാഗമാണ് കുറിച്യർ. ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശിയെ സഹായിച്ച ആദിവാസി വിഭാഗമാണ് കുറിച്യർ. പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലയ്ക്കൽ ചന്തു. പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരാണ്? തലയ്ക്കൽ ചന്തുവാണ്. പഴശ്ശിയുടെ സർവ്വസൈന്യാധിപന്റെ പേരാണ് കൈതേരി അമ്പു. എന്താണ് പഴശ്ശിയുടെ സർവ്വസൈന്യാധിപൻ ആരായിരുന്നു? കൈതേരി അമ്പുവാണ്. ബ്രിട്ടീഷുകാർക്കെതിരായ ഗറില്ല യുദ്ധത്തിൽ പഴശ്ശിയുടെ കേന്ദ്രമാണ് പുരളിമല. ബ്രിട്ടീഷുകാർക്കെതിരായ ഗറില്ല യുദ്ധത്തിൽ പഴശ്ശിയുടെ കേന്ദ്രം ഏതായിരുന്നു? പുരളിമലയായിരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, കേരള സിംഹം, പുരളി ഷമ്മൻ എന്നിങ്ങനെയെല്ലാം അറിയപ്പെട്ടത് കേരളവർമ്മ പഴശ്ശിരാജയാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ K.M. പണിക്കറാണ്. പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതും സർദാർ K.M. പണിക്കറാണ്. പനമരം കോട്ട യുദ്ധം പഴശ്ശിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശിയെ സഹായിച്ച ആദിവാസി വിഭാഗമാണ് കുറിച്യർ. പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലയ്ക്കൽ ചന്തു. പഴശ്ശിയുടെ സർവ്വസൈന്യാധിപനാണ് കൈതേരി അമ്പു. ബ്രിട്ടീഷുകാർക്കെതിരെ ഗറില്ല യുദ്ധത്തിൽ പഴശ്ശിയുടെ കേന്ദ്രമായിരുന്നു പുരളിമല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം ഏത്? ഉത്തരം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം ഏത്? ഉത്തരം പശ്ചിമ ബംഗാൾ. വങ്കദേശം, ഗൗഡദേശം എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് പശ്ചിമ ബംഗാളാണ്. എങ്ങനെയൊക്കെയാണ്? വങ്കദേശം, ഗൗഡദേശം എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് പശ്ചിമ ബംഗാളിനെയാണ്. ബംഗാളിന് ആ പേര് ലഭിക്കാൻ കാരണമായ സാമ്രാജ്യമാണ് വങ്ക സാമ്രാജ്യം. എന്താണ്? പശ്ചിമ ബംഗാളിന് ആ പേര് ലഭിക്കാനായിട്ട് കാരണമായ സാമ്രാജ്യമാണ് വങ്ക സാമ്രാജ്യം. ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. എന്താണ്? ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ആദ്യമായി പേപ്പർ മിൽ സ്ഥാപിതമായ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി പേപ്പർ മിൽ സ്ഥാപിതമായ ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഏറ്റവും കൂടുതൽ പ്രാവശ്യം സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ സംസ്ഥാനവും പശ്ചിമ ബംഗാളാണ്. എന്താണ്? ഏറ്റവും കൂടുതൽ പ്രാവശ്യം സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിലെ നിയമസഭാ മന്ദിരം അറിയപ്പെടുന്നത് റൈറ്റേഴ്സ് ബിൽഡിംഗ് എന്നാണ്. എന്താണ്? പശ്ചിമ ബംഗാളിലെ നിയമസഭാ മന്ദിരം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? റൈറ്റേഴ്സ് ബിൽഡിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. സന്തോഷത്തിന്റെ നഗരം, കൊട്ടാരങ്ങളുടെ നഗരം, ശാസ്ത്ര നഗരം. സന്തോഷത്തിന്റെ നഗരം, കൊട്ടാരങ്ങളുടെ നഗരം, ശാസ്ത്ര നഗരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്?
വങ്കദേശം, ഗൗഡദേശം എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് പശ്ചിമബംഗാളിനെയാണ്. ബംഗാളിന് ആ പേര് ലഭിക്കാൻ കാരണമായ സാമ്രാജ്യമാണ് വങ്ക സാമ്രാജ്യം. ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ. ഇന്ത്യയിൽ ആദ്യമായി പേപ്പർ മിൽ സ്ഥാപിതമായ സംസ്ഥാനവും പശ്ചിമബംഗാളാണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ. പശ്ചിമബംഗാളിലെ നിയമസഭാ മന്ദിരം അറിയപ്പെടുന്നത് റൈറ്റേഴ്സ് ബിൽഡിംഗ് എന്നാണ്. സന്തോഷത്തിന്റെ നഗരം, കൊട്ടാരങ്ങളുടെ നഗരം, ശാസ്ത്ര നഗരം എന്നീ പേരുകളെല്ലാം അറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. അപ്പൊ ഒരിക്കൽ കൂടി പറയാം, വങ്കദേശം, ഗൗഡദേശം എന്നീ പേരുകൾ അറിയപ്പെട്ടിരുന്നത് പശ്ചിമബംഗാൾ. ബംഗാളിന് പേര് ലഭിക്കാൻ കാരണമായ സാമ്രാജ്യം വങ്ക സാമ്രാജ്യം. ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമബംഗാൾ. ആദ്യമായി ഇന്ത്യയിൽ പേപ്പർ മിൽ സ്ഥാപിതമായ സംസ്ഥാനം. ഏറ്റവും കൂടുതൽ പ്രാവശ്യം സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ സംസ്ഥാനം. പശ്ചിമബംഗാളിലെ നിയമസഭാ മന്ദിരം അറിയപ്പെടുന്ന പേര് റൈറ്റേഴ്സ് ബിൽഡിംഗ്. സന്തോഷത്തിന്റെ നഗരം, കൊട്ടാരങ്ങളുടെ നഗരം, ശാസ്ത്ര നഗരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കൊൽക്കത്ത. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 2005. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 2005. ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയത് 2008 ഏപ്രിൽ 1 മുതലാണ്. എന്താണ്, ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയത് 2008 ഏപ്രിൽ 1 മുതലാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. 2006 ഫെബ്രുവരി 2 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വരാൻ പ്രവർത്തിച്ച സംഘടന മസ്തൂർ കിസാൻ ശക്തി സംഘടനയാണ്. എന്താണ്, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വരാൻ പ്രവർത്തിച്ച സംഘടനയാണ് മസ്തൂർ കിസാൻ ശക്തി സംഘടന. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മൻമോഹൻ സിംഗ് ആണ്. ആന്ധ്രാപ്രദേശിലെ ബന്ദിലപ്പള്ളി ഗ്രാമത്തിലാണ് മൻമോഹൻ സിംഗ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അറിയപ്പെടുന്നത് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി എന്നാണ്. എന്താണ്, കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിലാണ്. അപ്പൊ ഒരിക്കൽ കൂടി പറയാം, ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയത് 2005. ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയത് 2008 ഏപ്രിൽ 1 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. ഏത് വർഷം? 2006 ഫെബ്രുവരി 2. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വരാൻ പ്രവർത്തിച്ച സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടന. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മൻമോഹൻ സിംഗ് ആണ്. എവിടെ വെച്ചാണ്? ആന്ധ്രാപ്രദേശിലെ ബന്ദിലപ്പള്ളി ഗ്രാമത്തിലാണ്. കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അറിയപ്പെടുന്നത് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി എന്നാണ്. ഒരിക്കൽ കൂടി പറയാം, ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 2005. ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയത് 2008 ഏപ്രിൽ 1. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് 2006 ഫെബ്രുവരി 2 ആരംഭിച്ചത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വരാൻ പ്രവർത്തിച്ച സംഘടന മസ്തൂർ കിസാൻ ശക്തി സംഘടന. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മൻമോഹൻ സിംഗ് ആന്ധ്രാപ്രദേശിലെ ബന്ദിലപ്പള്ളി ഗ്രാമത്തിൽ. കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അറിയപ്പെടുന്നത് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? ഉത്തരം 24. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? ഉത്തരം 24. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയുടെ പേരാണ് റെഗ് മാർക്ക്. എന്താണ്, ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് റെഗ് മാർക്ക് മുദ്ര. ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് June 12. എന്താണ്, ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? June 12. ഭരണഘടനയുടെ
ആർട്ടിക്കിൾ 24 ബാലവേല നിരോധിച്ചിരിക്കുന്നത്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് റെഡ് മാർക്ക് മുദ്ര. ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് June 12. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.